الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجل. يا نعمة الله، إني مفلس آني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അർഹമു റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശർഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ് ബായാർ സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട എത്തിപ്പെട്ട സാദാത്തുക്കളും ഉലമാക്കളും ഉമറാക്കളും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളടക്കം എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി അടക്കം ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സയ്യിദ് ചെറുക്കാവറും ഭൂതങ്ങളും പോപ്പ അടക്കമുള്ള സയ്യിദന്മാർ, സമസ്ത കേന്ദ്ര മുഷാവറംഗവും അൽമദീന സ്ഥാപനത്തിൻ്റെ ശില്പിയും അഹ്ലു സുന്നയുടെ ഞങ്ങളെ നേതൃത്വവുമായ ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ്, ആറ്റുപുറം ഉസ്താദ് അലവി സഖാഫി പി എസ് കെ ദാരുമി
ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കൾ, കാരണവന്മാർ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ പ്രിയ സ്നേഹിതൻ ഹംസ മിസ്ബാഹിയും അതുപോലെ ശേഖുന മഞ്ഞനാടി ഉസ്താദും ഈ മാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ചുരുങ്ങിയ സമയമാണെങ്കിൽ ഉസ്താദ് അവറുകളുടെ വളരെ സാരസമ്പൂർണമായ സംസാരം അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുത്തെ സ്ഥാപനത്തിലും പ്രവർത്തനങ്ങളിലും കുടുംബത്തിലുമൊക്കെ നീ വലിയ വളർച്ചയും ഉയർച്ചയും നൽകണം റഹ്മാൻ. ഇന്ത്യയിൽ എവിടെ ഉസ്താദ് ഉണ്ടെങ്കിലും, വിദേശത്തല്ലാതെ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും ബായാറ് സ്വല്ലാത്ത് മുടക്കാറില്ല. എത്ര ക്ഷീണാണെങ്കിലും തിരക്കാണെങ്കിലും ഇന്നും ജാറത്തെങ്കിൽ സ്വല്ലാത്തിലേക്ക് വരാൻ ഉസ്താദിന് മറ്റ് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ വലിയ മഹബ്ബത്ത് കൊണ്ട് വിശ്വാസികൾ സമ്മേളിക്കുന്ന മജ്ലിസിലേക്ക് വളരെ നേരത്തെ ഉസ്താദ് എത്തിയത്. അള്ളാഹുവെ പകരം സ്വർഗം നൽകണം റഹ്മാൻ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ ഈ നാട്ടിലെ പരിസര നാടുകളിലെ ജില്ലയിലുൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നടക്കമുള്ള പ്രഗത്ഭനായ പണ്ഡിതന്മാർ ഈ മഹനീയ സദസ്സിൽ വന്നെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള, ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും അടക്കം ഇന്ന് നമ്മുടെ സ്നേഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ഈ സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ അങ്ങേയറ്റാണ്. അപ്പോൾ എത്തിയപ്പോൾ ചോദിച്ചു, ജാറത്തുങ്ങൽ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മാറ്റിവെച്ചോ എന്ന് ചോദിച്ചു. എന്തേ വിഷയം എന്ന് അന്വേഷിച്ചപ്പോൾ പണിമുടക്ക് കാരണം മാറ്റിവെച്ചു എന്നൊരു പ്രചരണമുണ്ട് എന്ന് അറിയാൻ പറ്റി. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, സ്വലാത്ത് ഇൻഷാ അല്ലാഹ് മാരുഭ നിസ്കരിച്ച ഉടനെ സാധാരണ നടക്കും പോലെ സ്വലാത്ത് നടക്കും എന്ന് സ്റ്റേജുകളിലെല്ലാം അത് കഴിഞ്ഞുള്ള പരിപാടികളിലെല്ലാം അതുപോലെ പറഞ്ഞിരുന്നു. ഒരുപാടാളുകൾ ഇന്ന് സ്വലാത്ത് ഉണ്ടോ, വരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് യാത്രയുടെ പ്രയാസവും ഒക്കെ അറിയിച്ച് എത്തിപ്പെടാൻ കഴിയാത്തതിൽ സങ്കടം അറിയിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. പല ഡ്രൈവർമാർക്കും വിളിക്കുമ്പോൾ അവർക്ക് റോട്ടിലിറങ്ങാൻ പ്രയാസമുണ്ട് എന്നും പറഞ്ഞ ആളുകളുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു എത്തിപ്പെടാൻ കഴിയാത്തവർക്ക്, സ്നേഹികൾക്കൊക്കെ അള്ളാഹുവേ നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ, ബറക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. ഈ പരിശുദ്ധ റജബ് മാസം, റജബുൻ ഷഹറുല്ലാ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ഈ മാസത്തെ പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ മാസമെന്നാണ് റജബ് മാസത്തെ ഹബീബായ തങ്ങൾ വിശേഷിപ്പിച്ചത്. വലിയ ബറക്കത്തുള്ള മാസമാണ് റജബ്. ഞാൻ ഇന്ന് പ്രസംഗിക്കില്ല, സമയം വൈകിയത് കൊണ്ട് ദ്വായയിലേക്ക് സ്വലാത്തിലേക്ക് കടക്കുകയാണ്. തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദ്വാരുന്ന മാസമാണ് റജബ്. അഅ്മാലുകൾക്ക് പ്രത്യേകം മഹത്വമുള്ള, ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് റജബ്. പഴയ കാലത്തൊക്കെ ഇന്നും അങ്ങനെ ഉണ്ട്, റജബ് മാസം തുടങ്ങിയാൽ റജബ് ഒന്ന് മുതൽ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങുന്ന എത്ര ഉമ്മമാരുണ്ട്, എത്ര സഹോദരങ്ങളുണ്ട്. ആ മാസത്തിനോട് അവർക്ക് വലിയ ബഹുമാനമായിരുന്നു. ഈ മാസത്തിനോടുള്ള ആദരവ് അവർക്ക് ചിലപ്പം അറിവ് കുറച്ച് കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും വലിയ ആദരവോടെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വലിയ മഹത്വം കൽപ്പിക്കുകയും ചെയ്തിരുന്നു. മഹാന്മാരൊക്കെ അങ്ങനെ ഔദുൽ അഅ്ലം വലിയ സ്ഥാനത്ത് എത്താനുള്ള കാരണം അറിയല്ലോ. അറഫ ദിവസത്തെ
വലിയ നൽകി. ഏറും അറഫനാൾ പശുവ വായിച്ചാല് ഇതിനോ പടച്ചെന്ന് പശുവോ പറഞ്ഞവർ അങ്ങനൊക്കെ ഉണ്ട്. അങ്ങനെ കൽബിന് മാറ്റം വന്നു. എൽമിൻ്റെ വഴിയിലേക്ക് ഉമ്മയുടെ സമ്മതത്തോടെ ഇറങ്ങി ആ വലിയ വസീയത്ത്, കളവ് പറയരുതെന്ന വസീയത്ത് ഏറ്റെടുത്ത് കൊള്ളക്കാർ കൊള്ളയടിക്കാൻ വന്നപ്പോൾ കയ്യിലുള്ള സ്വർണ്ണ നാണയം കാണിച്ചപ്പോൾ അവരെ അത്ഭുതപ്പെട്ടു. കൊള്ളസംഘം വഴിമാറി ഹിദായത്തിൻ്റെ വഴിയിലെത്തിയ താരീഖുകൾ ഞാൻ ചരിത്രം പറയുകയല്ല. അങ്ങനെ മഹാന്മാരൊക്കെ അള്ളാഹു ആദരിച്ചതിനോടുള്ള ആദരവ് നിലനിർത്തിയത് കാരണം വലിയ സ്ഥാനം കരഗതമാക്കിയവരാണ്. അള്ളാഹുവിന്റെ ശിആറുകളെ തഅളീം ചെയ്യൽ അത് കൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. തഅളീമു മാ അല്ലമല്ലാഹ്, അള്ളാഹു ആദരിച്ചവനെ ആദരിക്കുക, അത് മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ്. ആ അതിനോടുള്ള അനാദരവ് നമ്മുടെ ഈമാന് കോട്ടം വരുത്തുന്ന വിഷയമാണ്. നമ്മുടെ ഈമാന് കോട്ടം വരുത്തുന്ന ഏറ്റവും വലിയ രോഗം ഏതാണെന്നറിയോ? ഇന്ന് ക്യാൻസർ വ്യാപകമല്ലേ? ഇന്ന് വന്ന ആളുകളിൽ, ആയിരക്കണക്കിന് ആളുകളിൽ ഞാൻ ഓർത്തുപോകുന്നു, എത്ര ക്യാൻസർ രോഗികളാണ് കരഞ്ഞ് വേദനയോടെ സങ്കടപ്പെട്ട് മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ടവരടക്കം, വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ പേക്ക് ചെയ്തവരടക്കം ഞാൻ ഓർത്തുപോകുന്നു. അല്ലാഹുവെ, നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. എന്നാൽ ഈമാന് കോട്ടം തട്ടുന്ന ഏറ്റവും വലിയ ക്യാൻസറാണ്, മാരക രോഗമാണ് ബിദ്അത്ത്, പുത്തനാശയം. അതുകൊണ്ട് നമ്മുടെ ഈമാന് കോട്ടം വരുന്ന ബിദ്അത്തിന്റെ കക്ഷികളിൽ വിശ്വാസികൾ അകപ്പെട്ടു പോകരുതെന്നാണ് പരിശുദ്ധ റജബിൽ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നവരോട് ഒരു വസീയത്തായി പറയാനുള്ളത്. റജബ് 27-ന്റെ മിഅ്റാജിന്റെ താരീഖുകൾ ഉസ്താദ് അവർ പറഞ്ഞില്ലേ? പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. അത് സ്വപ്നമാക്കി ദുർവ്യാഖ്യാനിക്കാൻ പലവരും ശ്രമിച്ചു. സ്വപ്നാണെങ്കിൽ തർക്കിക്കണോ? നിഷേധം വേണോ? അഭിപ്രായ വ്യത്യാസം വേണോ? ആർക്കും എന്തും എവിടെയും എപ്പോഴും എങ്ങനെയും സ്വപ്നത്തിൽ ദർശിക്കാം, ആരെങ്കിലും അത് നിഷേധിക്കോ, തർക്കം കൂടോ? എന്നാൽ തങ്ങൾ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ വിഷയം പറഞ്ഞപ്പോൾ അതിനെ ശത്രുക്കൾ പുച്ഛമാക്കിയില്ലേ? നിഷേധിച്ചില്ലേ? പരിഹസിച്ചില്ലേ? സിദ്ദീഖ് തങ്ങളെപ്പോലും കളിയാക്കിയില്ലേ? അവിടെ നിന്ന് സത്യസന്ധമായി ഉറച്ച് അതിന്റെ ബഹുമാനം പറഞ്ഞത് കാരണമല്ലേ ഈ പേരിൽ മഹാൻ അറിയപ്പെട്ടത്? ഞാൻ താരിഖ് പറയല്ല. ഇമാം റാസി റഹ്മഹുള്ള ചോദിക്കുന്നത് പോലെ എങ്ങനെ ഇത് സ്വപ്നമെന്ന് പറയും? കാരണം അള്ളാഹുവിന്റെ പ്രയോഗം തന്നെ, സുബഹാന എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ പ്രയോഗം തന്നെ ഇതൊരു അത്ഭുത വാർത്തയായിട്ടുള്ള അറിയിപ്പാണ്. അത് മാത്രമല്ല, ബിഅബ്ദിഹി എന്ന ആയത്തിൽ പറയുന്നത് വെറും റൂഹിന് മാത്രം, ആത്മാവിന് മാത്രം അബ്ദ് എന്ന് പറയില്ല. റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പ്രയോഗിക്കൂ. അതുകൊണ്ട് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണ്. അവിടത്തേക്ക് ആത്മീയ മിഅ്റാജുകൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും അഞ്ചു വക്ത നിസ്കാരം ഈ ഉമ്മത്തിന് അള്ളാഹു ഫറളാക്കിയ പരിശുദ്ധമായ മിഅ്റാജ് അത് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണ്. ഉസ്താദ് പറഞ്ഞല്ലോ, മറ്റു ഉസ്താദുമാരും പറഞ്ഞു കാണും, ഹബീബായ തങ്ങൾ അള്ളാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിലെത്തിയിട്ട് അള്ളാഹുവിനെ നേർക്ക് നേരെ കാണുകയാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുൽ ഇല്ലാ എന്ന് പറയാണ്. ആ സമയത്ത് അള്ളാഹു തങ്ങൾക്ക് സലാം പറയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു. ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത് പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സകല വിശ്വാസി ജനങ്ങൾക്കും സലാം വേണമെന്ന് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ വിഷയം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമന് ഖബറിൽ നിസ്കരിക്കുന്നതായിട്ട് കണ്ടത് ഉസ്താദ് പറഞ്ഞു. എന്നാൽ അവിടത്തെയുമായി ഇടപെട്ടിട്ടല്ലേ ഈ ഉമ്മത്തിന് 50 വക്ത നിസ്കാരം സമ്മാനിച്ച് അഞ്ചാക്കി ചുരുക്കി വാങ്ങിയത്.
മൂസ അലൈഹി സ്വലാത്തു വസ്സലാത്തു വസ്സലാമിന്റെ ഇടപെടലിലൂടെ ആണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വലിയ നിലക്ക് സന്തോഷങ്ങളും വലിയ വലിയ അലങ്കാരങ്ങളും കണ്ട് തങ്ങൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ എന്റെ ഉമ്മത്തിന് വിഷമായി പോവോ എന്ന നിലക്ക് ചിന്തിച്ച് 55 ചുരുക്കാൻ അള്ളാഹുവിലേക്ക് 9 തവണ അങ്ങുങ്ങ് നടക്കുകയാണ്. മടങ്ങി വന്നപ്പോ വീണ്ടും പറഞ്ഞു, ഇനിയും പ്രയാസമാകും, ഞാൻ ലജ്ജിക്കുന്നു, റഹ്മാനായ റബ്ബിനോട് ഞാൻ ഇനി ചോദിക്കൂല, ചുരുക്കി പറയാൻ ആവശ്യപ്പെടൂല. ആ 5 ന് 50 സവാബ് അള്ളാഹു നൽകിയിട്ട് ഈ ഉമ്മത്തിന്റെ പ്രയാസവും വിഷമവും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ എത്ര പരിഗണിച്ചു, എഴുത്തിബാർ ചെയ്തു വിശ്വാസികളെ, ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കൽ വിശ്വാസി ജനങ്ങൾക്ക് ഹക്കല്ലയോ? ആ സ്നേഹമില്ലെങ്കിൽ അവന് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുമോ? മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റുമോ? ഇമാം ബുഖാരി റഹ്മഹുള്ള സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ താരിഖ് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെ പറയുകയാണെങ്കിൽ മഹാന്മാര് മഹാന്മാരായത്, സ്വഹാബത്തിന് വലിയ ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് കബൂലിയത്ത് കിട്ടിയത്, ഔലിയാക്കൾക്ക് ഖദർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ കൽബിൽ നിറക്കുക, ഹബീബായ തങ്ങളെ അഷ്ക് വെക്കുക, ഹബ്ബ് വെക്കുക. ആ ഹബ്ബില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമേ അല്ല. റജബിന്റെ തുടക്കം മുതൽ റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ടെങ്കിലും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ റജബ് 27 പകലിൽ നോമ്പനുഷ്ഠിക്കൽ വളരെ പുണ്യമുള്ളതാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ സോമ യൗമ 27 മിൻ റജബ് കതബല്ലാഹു ലഹു 60 ശഹ്റാ. ഒരാള് റജബ് 27 പകലിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 60 മാസക്കാലം നോമ്പനുഷ്ഠിച്ച കൂലി അള്ളാഹു അടിമക്ക് നൽകുന്നു. 60 മാസം നോമ്പെടുത്ത കൂലി അള്ളാഹു അവന്റെ ഇഷ്ടദാസനങ്ങ് നൽകുകയാണ് റജബ് 27 നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക്. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, എന്റെ സഹോദരന്മാരോട് പറയുന്നു, എല്ലാവരും റജബ് 27 മിഅ്റാജിന്റെ സുന്നത്തായ നോമ്പ് പിടിക്കാൻ മറക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ആ തങ്ങളോടുള്ള മഹബത്തിന്റെ ആ വർദ്ധനവിന് വേണ്ടിയാണ് നമ്മുടെ ഈ കൂട്ടായ്മ. നമുക്കൊന്നുമില്ല, എൽമില്ലാത്തവരാണ് നാം, അമൽ കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, വറ കുറഞ്ഞവരാണ്. എന്നാലും നമുക്ക് ആവുന്നതനുസരിച്ച്, നമ്മുടെ എൽമനുസരിച്ച് നാം നഫ്സിനേക്കാളുപരെ നാം നഫ്സിനേക്കാളുപരി സ്നേഹിക്കുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ ഉമ്മത്തിന് ഫറളാക്കിയ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, ഖുർആൻ സാക്ഷ്യപ്പെടുത്തി നിക്ഷയം വിശ്വാസി ജനങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫറളാണ് 5 വഖ്ത് നിസ്കാരം. അയ്യുല്ലി അഫ്ലു യാ റസൂലല്ലാഹ് തങ്ങളോടൊരു അന്വേഷണമാണ്, അഅമാലുകളിൽ മഹത്വമുള്ള അമൽ ഏതാണ് തങ്ങളെ? ഖാൽ, മറുപടി വന്നു, അസ്സലാത്തു ലി അവ്വലി വഖ്തിഹ, വാങ്ങി കൊടുത്താൽ ഉടനെയുള്ള നിസ്കാരം. അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി, മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം നിസ്കാരമാണ്. അതുകൊണ്ട് ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത നിൽക്ക്, അതിന്റെ മുറ പോലെ നിർവഹിക്കാൻ നാം ഒക്കെ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തങ്ങളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾ കള്ളം പറയില്ല, ഐബത്ത് പറയില്ല, ഫിത്തന ഉണ്ടാക്കില്ല, ഫസാദ് ഉണ്ടാക്കില്ല. അത് വളരെ മോശമാണ്, വളരെ വളരെ വടക്കായ പരിപാടിയാണ് ഫിത്തന ഫസാദ് ഐബത്ത്. അതൊന്നും മാന്യന്മാർക്ക് പറ്റിയതല്ല, അത് വിശ്വാസികൾക്ക് പറ്റിയതല്ല. ഈമാൻ കോട്ടം തട്ടാൻ കാരണമാകും, ആഖിബത്ത് മോശമായി പോവാൻ കാരണമാകും. ആലിമീങ്ങളെ ചീത്ത പറയുന്നവരെത്ര, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയരുത്.
അത് നമ്മുടെ ഈമാന് കോട്ടം തെറ്റും. മരണസമയം സൂൽ ഖാത്തിമ, മോശപ്പെട്ട മരണം സംഭവിക്കാൻ കാരണമാണ്. അയാലും നിങ്ങളെ ബഹുമാനം വലുതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, ഉലമാ ഉമ്മത്തി കാംബിയായി ബനീ ഇസ്രായീൽ. ഖുർആൻ ഉലമാഇന്റെ ബഹുമാനം പറഞ്ഞ് ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ഉലമാക്കളാണ്. അവർ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു സമ്പാദിച്ചവരാണ്. ഇമാമുന ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ, ഫൈനൽ അൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅ്താ ലി ആസി, ആസികൾക്ക് ദോഷികൾക്ക് അള്ളാഹു നാഫിയ ഇൽമു കൊടുക്കില്ല. ആ ഇൽമിന്റെ അഹലുകാരായ ഒരൊറ്റ ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയരുതേ വിശ്വാസി ജനങ്ങളെ, നമ്മുടെ ആഖിറം നഷ്ടമായി പോകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, അവരെ കുറവാക്കി പറഞ്ഞുകൂടാ, അവരെ വേദനിപ്പിച്ചുകൂടാ, അവരെ പ്രയാസപ്പെടുത്തിക്കൂടാ. കാരണം ഉപ്പാപ്പ് റസൂലുള്ളാഹിക്ക് സഹിക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്തത് ഖാലിഖായ അല്ലാഹു പൊറുക്കുമോ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, കള്ള് കുടിക്കല്ല, കഞ്ചാവ് വലിക്കല്ല, ഹാൻസ് വെക്കല്ല, പൻപരാഗ് ചവക്കല്ല, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കല്ല, മധു വെക്കുന്ന മധു ചവക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരത്ര. മുസ്ലിം കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ മയക്കുമരുന്നിന്റെ അടിമകളാണെന്നറിയാൻ കഴിയുന്നു. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്തെണ്ണിയ കൂട്ടത്തിൽ ബോധ്യപ്പെടുത്താണ്, വയക്സുറു ഷുറുബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ. വ്യാപകമായിട്ട് ലഹരി ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികളെ പെൺകുട്ടികളെ ഭൗതിക പഠനത്തിന്റെ പേര് പറഞ്ഞ് സ്വതന്ത്രരായി മൊബൈലും കയ്യിൽ കൊടുത്ത് ക്യാഷും കൊടുത്ത് അവരങ്ങ് പറഞ്ഞുവിട്ടാൽ ഈ പഠനത്തിന്റെ പേരിന്റെ മറവിൽ പലവരും അത് ദുരുപയോഗങ്ങൾ ചെയ്തിട്ട് വേണ്ടാവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് അശ്ലീലങ്ങളിൽ തോന്നിവാസങ്ങളിൽ തമ്മാടിത്തരങ്ങളിൽ ഏർപ്പെട്ടിട്ട് വഴിതെറ്റിപ്പോകുന്ന വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ ദുരന്ത വാർത്തകളാണ് ദൈനംദിനം നമുക്കറിയാൻ കഴിയുന്നതെങ്കിൽ അതിനൊക്കെ ഒരു അല്പം ആശ്വാസം എന്ന നിൽക്കാണ് അഹ്ലു സുന്നയുടെ നമ്മുടെ സയ്യിദന്മാരും പണ്ഡിതന്മാരും. പെൺകുട്ടികൾക്ക് മാത്രം വിമൻസ് കോളേജുകൾ ശരീഅത്തിന് പ്രാധാന്യം നൽകി പെൺകുട്ടികൾക്ക് മാത്രം മത ഭൗതിക വിദ്യ അഭ്യസിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അഡ്മിഷനാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ പിലാത്തറയിൽ ഹാദിയ അക്കാദമി എന്ന പേരിൽ തുടങ്ങിയ SSLC കഴിഞ്ഞ പാസ്സായ കുട്ടികൾക്ക് അതിന്റെ കോളേജിലേക്കുള്ള അഡ്മിഷനാണ് ഇവിടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ നിർവഹിച്ചത്. എല്ലാ സ്ഥലങ്ങളിലുണ്ട്, ഇർഷാദിയിലുണ്ട്, എല്ലാ സ്ഥാപനത്തിലുണ്ട്. വായാറിലും ഞങ്ങൾ ഇപ്രാവശ്യം കഴിഞ്ഞ സ്വലാത്തിൻ്റെ അന്ന് പ്രഖ്യാപിച്ച് അതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ മക്കളെ എൽമിൻ്റെ വഴിയിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, വറഉള്ള സൂക്ഷ്മതയുള്ള ജീവിതം, അതിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ നാം ഇത്തരം മാതാസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞുവിടണം എന്ന് പ്രത്യേകം രക്ഷിതാക്കളോടും ഉമ്മമാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് നാം എത്ര നന്മയിൽ ജീവിച്ചെങ്കിലും നമ്മുടെ മക്കൾ കാരണം നമുക്ക് റൂട്ട് ക്ലിയർ ആണെങ്കിലും അവരെ നമ്മെ തടഞ്ഞു വെച്ച് സ്വർഗവഴി തടഞ്ഞ് നരകക്കുഴിയിൽ തളച്ചിടാൻ അവരുടെ മോശപ്പെട്ട ജീവിതം കാരണം നമ്മുടെ അഴമാലുകൾ പോലും പൊളിഞ്ഞു പോകുന്ന വളരെ പ്രയാസകരമായ അവസ്ഥ നമുക്കുണ്ടാകും എന്ന് നാം മനസ്സിലാക്കി
അംഫുസക്കും വാഹലിക്കും നാറ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ മാത്രമല്ല നിങ്ങൾ അഹലുകാരുടെ ശരീരങ്ങളെ കൂടെ നരകത്തിന് തൊട്ട് സൂക്ഷിക്കാനാണ് ഖുർആന്റെ നിർദ്ദേശമുള്ളത്. ഞാൻ വാക്ക് ചുരുക്കി പറയാണ്, ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. മുസ്ലിം ചെറുപ്പക്കാരോട് എപ്പോഴും പറയാറുള്ളതുപോലെ പറയാണ്, നിങ്ങൾ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു കുണ്ടാസെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടരുത്. ഓ മുസ്ലിം സഹോദര സഹോദരിമാരെ, സിനിമ നോക്കല്ല, സീരിയല് നോക്കല്ല, അല്ല പൊരുത്തപ്പെടാത്ത ഒരു ആസ്വദനവും വേണ്ട. അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് നീ നെറ്റ് ഉപയോഗിച്ച് റബ്ബ് പൊരുത്തപ്പെടാത്ത കാഴ്ചകളും വേണ്ടാവൃത്തികളിലുമായി നിന്റെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ വെറുതെ വിടൂല. ഈ കണ്ണിന് അള്ളാഹു ചെയ്ത നിഅമത്ത് എത്രയാണ്! ഈ കണ്ണിന് ക്യാൻസർ വന്ന എത്ര ആളുകളുണ്ട്! വയറിലുള്ള സമയം കണ്ണിന് ക്യാൻസർ പിടിപെട്ട ധാരാളം കുട്ടികളെയും ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും സാധുവായ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയും നാട്ടിലുള്ള സമയത്തും കണ്ണിൽ ക്യാൻസർ പിടിപെട്ട എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. കണ്ണിന് ക്യാൻസർ പിടിപെട്ട് RCCയിൽ നിന്നും CMCയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും KMCയിൽ നിന്നും മണിപ്പാലിൽ നിന്നും ബോംബെയിൽ നിന്നുമൊക്കെ ഡോക്ടർമാർ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് രണ്ട് കണ്ണും പുറന്തള്ളിയിട്ട് കണ്ണിൽ നിന്ന് ബ്ലഡോടുകൂടെ കണ്ണുനീരൊഴുകുന്ന എത്രയോ ആളെ കണ്ടിട്ടുണ്ട്. അർഹമുർ റഹീമായ അല്ലാ, നീ ശിഫ നൽകണം റഹ്മാനേ. അല്ല പൊരുത്തപ്പെടാത്ത ആസ്വദനവുമായി നമ്മുടെ കണ്ണ് ആ നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ എല്ലാ കണ്ണുകളും കരഞ്ഞു കരഞ്ഞു കലങ്ങി എത്രത്തോളം കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥയിൽ വരെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഉപ്പാപ്പ റസൂലുള്ള പറയുന്നു, ആഖിറത്തിൽ അങ്ങനെ ജനങ്ങൾ വല്ലാതെ ഞെരുങ്ങുമ്പോ മൂന്ന് കണ്ണിന്റെ അഹലുകാർക്ക് വിഷമം ഇല്ല. അതിലൊന്നാമത്തെ ആളുകള് വല്ലത്ത് അൻമഹാരിമില്ല, ഹറാമ ദൃഷ്ടിയിൽപ്പെടുന്ന സമയം അല്ലാഹു അല്ലാ എന്ന ചിന്തയിൽ ഹറാമ നോക്കാതെ കണ്ണു ചിമ്മാൻ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്തത് ഞാൻ നോക്കൂല എന്ന നിലക്ക് കണ്ണടക്കാൻ മനസ്സുള്ള മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനാത്തുകൾ ആരാണ്, ഈമാനുള്ള പെണ്ണ് ആരാണ്, ഈമാനുള്ള മുസ്ലിം പുരുഷൻ എവിടെയാണ്, അവരുടെ കണ്ണിന് ഈമാന്റെ വലിയ പ്രകാശമാണ്. ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വേണ്ടാ വൃത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു നമ്മ വെറുതെ വിടൂല. ഇന്ന് എത്രയോ കുട്ടികളെ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു 5 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 3 വയസ്സുള്ള മറ്റു കുട്ടിയെ കൊണ്ടുവന്നു. സാധാരണ പോലെ മൂത്രം പോകുന്നില്ല, ആൺകുട്ടിയാണ്. ഒരു കുട്ടിക്ക് 6 ഓപ്പറേഷൻ നടത്തി, ഇപ്പോഴും ശരിയായിട്ടില്ല. ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നു. ഞങ്ങൾ ജാറത്തെങ്കിൽ സ്വലാത്തിന് വന്നതാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. കാല് മുറിച്ച എത്ര ആളുകള്, കൈമുറിച്ചവരെത്ര, ശരീരം കീറി മുറിച്ചവരെത്ര, ആഫിയത്ത് നൽകണം റഹ്മാനെ. മൂത്രത്തിന് പൈപ്പിട്ട എത്ര ചെറുപ്പക്കാരാണ് ഇന്ന് വന്ന് അല്ലാ അല്ലാ എന്ന് പറഞ്ഞ് കരഞ്ഞത്. നമ്മുടെ ശരീരത്തിൽ അല്ലാഹു അങ്ങനെ ഒരു പരീക്ഷണം നൽകിയാൽ പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? പിന്നെ ഫിത്തൻ ഉണ്ടാക്കണോ? കുഴപ്പമുണ്ടാക്കണോ? ഹറാമ നോക്കണോ? വേണ്ടാവൃത്തിയിൽ ഏർപ്പെടുമോ? പിന്നെ അസൂയയില്ല, അഹങ്കാരമില്ല, മറ്റുള്ളവരെ നോക്കാനില്ല, സ്വന്തം കാര്യം ചിന്തിച്ച് ടെൻഷനാണ്. കുടിവെള്ളം ഇറക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വിസർജ്യം പോലും ബ്ലോക്കാണെങ്കിൽ എന്താണ് അവസ്ഥ? അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഹറാമ നിർത്തൽ ചെയ്യണേ മുസ്ലിമീങ്ങളെ. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ചിട്ട് അദ്കിയ പറഞ്ഞതുപോലെ ഉത്സലുബു മതാബം ബിന്നദാമതി മുഖ്ലിആ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖ്ഖിൽ അദമി
ولهذه الأركان فرع وكملا رب ജീവിതത്തിൽ ലഹരി ഉപയോഗിച്ചു കള്ള് കുടിച്ചു തോന്നിവാസം ചെയ്തു ഹറാമുകൾ ധാരാളം പ്രവർത്തനത്തിൽ ഹറാമായ വിഷയത്തിൽ അകപ്പെട്ടു ഇനി ഞാൻ പോകൂല അല്ലാഹ് ഖൽബിൽ അസ്മ ചെയ്ത് മാപ്പാക്കാൻ വേണ്ടി റബ്ബിനോട് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഹക്കുകളൊക്കെ പൊരുത്തപ്പെടിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി തൗബയുടെ ഷർത്ത് പാലിച്ച് ഒരു വിശ്വാസി അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചാൽ കരഞ്ഞു പറഞ്ഞാൽ തൗബ ചെയ്താൽ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു തുബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ ഖാലിസായ തൗബ ചെയ്താൽ ഇന്നഹു കാന ഒഫാറ അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ് അവൻ റഹ്മാനാണ് തെറ്റുകുറ്റം സംഭവിച്ചവര് സങ്കടപ്പെടണ്ട അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞു മാപ്പ് പറയുക അതിനുവേണ്ടിയുള്ള പരിശുദ്ധ മാസങ്ങളാണ് പവിത്ര റജബ് ഉൾപ്പെടെ നമുക്ക് വരാനുള്ള ഇനിയുള്ള പുണ്യരാത്രികൾ നാം പെടുന്നത് ആയിരിക്കില്ലേ റമദാനിലെത്താൻ ഷഅബാനു ഷഹ്രി എന്ന് തങ്ങൾ പറഞ്ഞില്ലേ റമദാനു ഷഹ്ർ ഉമ്മത്തി എന്ന് പറഞ്ഞില്ലേ നമ്മുടെ കൂടെ കഴിഞ്ഞ സമയങ്ങളിലുള്ള പലവരും ഖബറിലല്ലേ പലവരും രോഗികളല്ലേ പലവർക്കും ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥയിലല്ലേ റബ്ബേ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങൾക്ക് ഒരുപാട് കാലം നിന്റെ ദീനിന്റെ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം റഹ്മാനെ ഞങ്ങളെ ജീവിതത്തിൽ വന്ന സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ല റഹ്മാനെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിയാൻ കഴിയണം ഉദൂലായി മരിക്കണം ഖൈറാത്തുകളുമായി ഇടപെടുന്ന സമയം മൗത്ത് സംഭവിക്കണം കലിമ ചൊല്ലി പിരിയാൻ കഴിയണം അതിനു വേണ്ടിയുള്ള മജ്ലിസായി കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളെ സകല സംരംഭങ്ങളും നീ കബൂലാക്കി തരണമല്ലോ മറ്റൊരു ഭൗതിക ലക്ഷ്യങ്ങളും കാര്യലാഭങ്ങളും മറ്റൊരു ഉദ്ദേശവും നമ്മുടെ മജ്ലിസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും അഹ്ലു സുന്നയുടെ ദീനീ പ്രവർത്തന മേഖലകളിൽ ഒരൊറ്റ ആൾക്കുമില്ല ദുനിയാവും അഹ്റവും രക്ഷപ്പെടണം എന്നല്ലാതെ മറ്റൊരു ചിന്തയുമില്ല ബായാറ് സ്വലാത്ത് നടക്കുന്നത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് നടക്കുന്നത് നമ്മുടെ ഇമാൻ സലാമത്താകാനാണ് വിശ്വാസികളുടെ ഹിദായത്താണ് ജനങ്ങളുടെ ഹിദായത്താണ് പഴച്ചുപോയ ആളുകൾ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് സലഫി ഉൾപ്പെടെ ഇനി ആര് ഏത് പുതിയ പേരിൽ പുത്തൻ പ്രസ്ഥാനങ്ങളുമായി രംഗത്ത് വന്നാലും പൂർവകാല മഹത്തുക്കളെ ചോദ്യം ചെയ്യുകയും അവരെ തള്ളിപ്പറയുകയും അത് അതാ പുച്ഛമായി കാണുകയും മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ തെറ്റാണെന്നും കുഫ്രാണെന്നും നരകത്തിലാണെന്ന വാദവുമായി തൗഹീദിന്റെയും ഖുർആനിന്റെയും അഡ്രസ്സിൽ വല്ല പുത്തൻവാദിയും രംഗത്ത് വന്നാൽ ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ ഖിയാമത്തിനെ പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്നാൽ പുത്തൻവാദികളുമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് അത്തരക്കാരുടെ ഇടപെടൽ വന്നാൽ ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലേ വയ്യാഹും അവരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅ അംബിയാക്കൾ പ്രചരിപ്പിച്ച ഇസ്ലാം അതാണ് അസ്ഹാബിന് കൈമാറിയ ഇസ്ലാം അതാണ് അയിമ്മത്തിലൂടെ പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം സുന്നി പ്രസ്ഥാനമാണ് അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തുകയാണ് ആയിരക്കണക്കിന് സഹോദരിമാർ ഈ നാട് നിറയെ
ഈ പുരുഷന്മാരുടെ പത്തരട്ടിയിലപ്പുറമായി സഹോദരിമാർ ഏക്കർ കണക്കിന് ഭൂമികളിൽ ഇവിടെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണെങ്കിലും ഇനിയും ശക്തമായി പറയാണ്, ഓ ഉമ്മമാരെ, നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഒരൊറ്റ മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യരുത്. നിങ്ങളുടെ മേക്കപ്പും നിങ്ങളുടെ ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർഖയും പർദയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും സിനിമ നടിമാരെ സീരിയൽ നടിമാരെ പിന്തുടർന്നിട്ടുള്ള ജീവിത രീതി, ഈ ആധുനിക പരിഷ്കാര ജീവിതം, ഇത് നിങ്ങളെ കാലാകാലം നരകക്കുണ്ടിൽ തളച്ചിടാൻ കാരണമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക, ഔലിയാക്കളെ സ്നേഹിക്കുക, മഹത്തുക്കൾ മഹതിമാർ അവരെ സ്നേഹിക്കുക, അവരെ അനുകരിക്കുക. ആ മഹത്തുക്കളൊന്നും അതേ ഖബർ ചിന്തിച്ച് നരകത്തിലെ അദാബ് ചിന്തിച്ച് അവർ കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം ലഭിച്ചില്ല. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പളപളപ്പൊക്കെ സെക്കൻഡ് കൊണ്ട് നശിച്ചുപോകും, സെക്കൻഡ് കൊണ്ട് നഷ്ടമായി പോകും. ശ്വാസമടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഉപകരിക്കില്ല. സൽക്രമങ്ങളല്ലാതെ, സ്വാലിഹായ സൽക്രമങ്ങളല്ലാതെ നമുക്ക് ബാക്കി നിൽക്കില്ലെന്ന് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ഓർമ്മിച്ച് ഹറാമായ വേഷവിധാനങ്ങളും മുഴുവനും നിർത്തൽ ചെയ്ത് ഞാൻ ബജാറത്തുങ്ങൽ സലാത്തിന് വരുന്ന സകല സഹോദരിമാരോടും പറയുന്നു, അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് നിങ്ങൾ മാറുമറക്കാതെ തലമറക്കാതെ, അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കാത്ത നിലക്കുള്ള ഒരു വേഷവിധാനവുമായി, ഒരൊറ്റ പെണ്ണും ഒരൊറ്റ പുരുഷനും അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഇടകലരലുമായി ഇങ്ങോട്ട് വരരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി വാക്ക് ചുരുക്കി പറയാണ്. സഹോദരിമാർക്ക് ഇവിടെ നമ്മുടെ സംഘാടകർ നിക്ഷേപിച്ച, നമ്മുടെ സംഘാടകർ കണക്കാക്കിയ എല്ലാ ഹിജാബുകളും മറികടന്നിട്ടാണ് ഈ നാട് മുഴുക്കെ സഹോദരിമാരും സഹോദരന്മാർ ഈ ഗ്രൗണ്ടിലുള്ളത് പോലെ ഇരട്ടിയായി റോഡ് മുഴുവനും ജനനിമിടമാണ്. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയം നിങ്ങളൊക്കെ വളരെ അച്ചടക്കത്തോടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വളണ്ടിയർമാരെ നിയന്ത്രിച്ചു, വളണ്ടിയർമാരെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഈ മഹത്തായ സ്ഥായി മജ്ലിസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാര്, നമ്മുടെ ജമാൽ സാഹിബ് ഉൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികളെല്ലാം ഈ സ്വലാത്ത് നടക്കുമ്പോൾ ഇതിന്റെ മുന്നോടിയായി ദിവസങ്ങൾ ദിവസങ്ങൾ ഇടപെട്ട് മീറ്റിംഗ് കൂടിയിട്ട് എത്രയോ ഇതിനു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഈ കൊടും ചൂടിൽ ഈ പ്രവർത്തനം ഇത് വിജയിപ്പിക്കാൻ വേണ്ടി, ഈ മജ്ലിസിന് വരുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ട് ഈ വെട്ടിച്ചിറ പുത്തനത്താണി മുതലുള്ള എല്ലാ മെയിൻ ജംഗ്ഷനുകളിലും നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും, റോഡ് മുട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയർമാർ അവിടെ നിൽക്കുകയാണ് നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലുണ്ട്, അവരുടെ ഒന്നും പേര് ഒന്നും വായിക്കാൻ ഇവിടെ സമയമില്ല. ഹൈദരാബാദ് തങ്ങൾ, അതുപോലെ സാലിഹ് മുസ്ലിയാർ, മൈസൂര് തങ്ങൾ, മാനുപ്പ ഹാജി, ചുള്ളിക്കാട് കുഞ്ഞാവ ഹാജി, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, കുഞ്ഞു മുഹമ്മദ് ബാക്കവി കരേക്കാട്, മണ്ണാർത്തോടി കുഞ്ഞാവ ഹാജി, ചെറുക്കാവറമ്പ് തങ്ങൾ, സ്വഗതമാട് ബാവ ഹാജി, ഫൈസൽ ഹാസൻ രണ്ടത്താണി, ഇബ്രാഹിംകുട്ടി ഹാജി, ഡോക്ടർ സുഹൈൽ മുഹമ്മദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ, സ്നേഹികൾ, നമ്മുടെ ഈ മഹത്തായ ഡോക്ടർ നസീം, അങ്ങനെ ഒരുപാട് ആളുകൾ, ഡോക്ടർ കുഞ്ഞുട്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് സ്നേഹികൾ ഈ മജ്ലിസിൽ പേര് പറയാത്ത ആളുകൾ കുറേ ഉണ്ട്, സയ്യിദന്മാരുണ്ട്, വലമാക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഇതിനു പകരം ഞങ്ങൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാ, അടുത്ത ജാറത്തുങ്ങൽ സ്വലാത്ത് മെയ് മാസം 7-ാം തീയതി തിങ്കളാഴ്ചയാണ്, മെയ് 7-ാം തീയതി തിങ്കളാഴ്ചയാണ് അടുത്ത ജാറത്തുങ്ങൽ സ്വലാത്ത്. ബായാറ് സ്വലാത്ത് ഈ മാസം ഏപ്രിൽ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വില്ലേജ് ഹാജി ഉൾപ്പെടെയുള്ള നമ്മുടെ ധാരാളം സ്നേഹികൾ ഇവിടെ നേരത്തെ വന്നെത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഗൂഡല്ലൂർ, ബാംഗ്ലൂർ, തമിഴ്നാട്, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാസർഗോട്ടുകാരുൾപ്പെടെ, കൊടകുകാരുൾപ്പെടെ എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله الا الله لا اله 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 الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا حي يا قيوم
യാ ഹയ്യു യാ ഖയ്യൂം 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين.